Hello, hi, and welcome to another episode of my YouTube channel, Sshivada Official. Last time ഞാൻ ഒരു ഹെയർ കെയർ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനന്ന് പറഞ്ഞിരുന്നു ഒരു ഹെയർ സ്പാ ഉണ്ട് ഞാൻ ചെയ്യാറുള്ളതാണെന്ന് പറഞ്ഞ് അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വീട്ടിലെങ്ങനെ നാച്ചുറലായിട്ടുള്ള ഹെയർ സ്പാ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാണ്ട് അതിലേക്ക് പോയാലോ ഹെയർ സ്പാ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ കാരണം നമ്മളെപ്പോഴും പാർലേഴ്സിൽ പോകുമ്പോൾ ഹെയർ സ്പാ ചെയ്യുന്നത് നമുക്കൊരു നല്ലൊരു റിലാക്സേഷൻ കിട്ടാൻ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ അതേപോലെ തന്നെ അവർ ചെയ്യുന്ന ഒരു മസാജൊക്കെ കിട്ടാനൊക്കെ ആയിട്ടില്ല മെയിനായിട്ട് പോകുന്ന ഹെയർ സ്പാ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ഡേയ്സ് നമ്മൾ മിക്ക സ്ത്രീകളും അതെ സ്ത്രീകളല്ല ആ പുരുഷന്മാരുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഹെയർ സ്പാ ചെയ്ത് ഒരു 2-3 ഡേയ്സിന് ഹെയർ വാഷ് ചെയ്യില്ല കാരണം ഹെയർ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടെക്സ്റ്റിലായിരിക്കും കിടക്കേണ്ടാവുക അപ്പോൾ എന്തെങ്കിലും ഇവൻസോ ഫംഗ്ഷൻസോ ഉണ്ടെങ്കിൽ നമ്മൾ പാർലർ പോയി ഹെയർ സ്പാ ചെയ്യും ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു 2 ഡേയ്സിന് അതങ്ങ് വൃത്തിക്ക് അവിടെ കിടന്നുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ചില സമയത്ത് എനിക്കിങ്ങനെ പാർലേഴ്സിൽ പോയി ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നെറ്റിൽ നോക്കി ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ഇങ്ങനൊരു സാധനം ഞങ്ങൾ പണ്ട് അവർ ചെയ്യുന്നത് ഹെയർ സ്പാ ആണെന്നൊന്നും അവർക്കറിയില്ല പക്ഷേ നമ്മുടെ വീട്ടിലിങ്ങനെ ചെയ്യാറുള്ള സാധനമാണ് പക്ഷേ നിങ്ങൾക്ക് നെറ്റിൽ നോക്കുന്നതുകൊണ്ട് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കുറേ പേര് അതിട്ടിരിക്കുന്നു വേറെ ഒന്നുമല്ല കേട്ടോ നാളികേരം ഒരു സൈഡ് എഫക്ട്സും ഇല്ല ഒന്നുമില്ലാണ്ട് നാളികേരം അതായത് തേങ്ങയുടെ നമ്മുടെ എങ്ങനെയാണ് ഹെയർ സ്പാ ചെയ്യണേ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചു തരാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി മന്ത്ലി ഒരു 2 ടൈംസ് എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ആ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഹെയർ ഫോൾ നന്നായിട്ട് കുറയുന്നു കാണാം ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാം കാരണം ബേബി ഹെയർസ് എനിക്ക് ഞാൻ പണ്ടൊരു സമയത്ത് റെഗുലറായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കാരണം എനിക്ക് ആ സമയത്ത് ഒത്തിരി ടൈമും ഉണ്ടായിരുന്നു ആ ഒരു പ്രഗ്നൻസി ടൈമിലോട്ടോ പറയണത് ഞാനത് മന്ത്ലി 2x അല്ലെങ്കിൽ 3x ചെയ്യും കാരണം ആ സമയത്ത് നമുക്ക് നല്ലൊരു റിലാക്സേഷൻ വേണ്ട ഒരു ടൈമാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹെയർ നോക്കി അറിയാൻ ഭയങ്കര തിക്കുമായിരുന്നു മേ ബി പ്രഗ്നൻസിയുടെ ഹോർമോണൽ ചേഞ്ചസ് ആണോന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഐ വാസ് ഫീലിംഗ് സോ ഗുഡ് അബൌട്ട് മൈ ഹെയർ കാരണം ഈ ഒരു ഹെയർ സ്പാ ഞാൻ റെഗുലറായിട്ട് ഈ എന്താ തേങ്ങയും കൊണ്ടുള്ളത് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റാറില്ല പിന്നെ 2 മാസത്തിൽ ഒരിക്കലായി പിന്നെ ഇപ്പോൾ ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പോഴാണ് ലാസ്റ്റ് ഡേ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അത് ചെയ്താലോ എന്ന് അപ്പോൾ ഒരു തവണ ഞാൻ ചെയ്തു ഇറ്റ് വർക്ക്ഡ് റിയലി ഇറ്റ് ഈസ് ആക്ച്വലി വണ്ടർഫുൾ വൺ കാരണം ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യൂഷ്വലി പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാറുള്ളതാണ് അതായത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നമുക്ക് എണ്ണ ഉണ്ടാക്കി തരില്ലേ അതിൻ്റെ ഒരു മിനി വേർഷനാണ് കേട്ടോ ഈ ഹെയർ സ്പാ എന്ന് പറയുമ്പോൾ അധികം ചിലവില്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല കെമിക്കൽസും ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ കുറച്ച് മെനക്കെടേണ്ടി വരും എന്നാലും കുഴപ്പമില്ല അതിന് നല്ല റിസൾട്ടും കാണും അപ്പോൾ നമുക്ക് ഞാൻ നേരിട്ട് കിച്ചണിൽ പോയിട്ട് കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു അത്യാവശ്യം വലിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് 1st പാലും 2nd പാലും കൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ വെള്ളം കുറച്ചാട്ടോ 2nd പാൽ പിഴിയുന്ന സമയത്ത് വെള്ളം കുറച്ചൊഴിച്ചിട്ടേ ഉള്ളൂ മാക്സിമം അതിൻ്റെ ഇത് സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട് 3rd പാലൊന്നും എടുക്കണ്ട കാരണം എത്ര കൂടുതൽ വെള്ളം ചേർന്നോ അത്രയും കൂടുതൽ നേരം നമ്മൾ അടുക്കളയിൽ നിന്ന് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ബാക്കിയുള്ളത് കിച്ചണിൽ പോയിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത് ഒരു തേങ്ങയുടെ പാലാണേ ഒരു തേങ്ങയുടെ അത്യാവശ്യം വലിയ തേങ്ങയായിരുന്നു അത് ചേരണ്ടിയിട്ട് അതിൻ്റെ പാല് 1st പാലും 2nd പാലും എടുത്തിട്ടുണ്ട് 3rd പാലൊന്നും എടുക്കണ്ട ഒത്തിരി വെള്ളം ചേർക്കാണ്ടിരിക്കാൻ നോക്കുക കാരണം നമ്മളത് ഇപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രമാണ് എടുത്തേക്കണത് ഞാനൊരു നോൺ സ്റ്റിക്കിന് ഒരു കുക്ക് വെയർ എടുത്തേക്കണേ ഓൾറെഡി സ്റ്റവ് കത്തിച്ചു കഴിഞ്ഞു ബാക്കി സംസാരം ഇതിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്യട്ടെ കാരണം ഇത് കുറച്ച് സമയം എടുക്കും ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് മെനക്കെടണം പക്ഷേ മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടുള്ളൊരു സാധനമാണേ തേങ്ങാപ്പാൽ ഇതേ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു ഇനി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മീഡിയത്തിലിട്ടിട്ട് ഇളക്കിയാൽ മതി ഇത് കുറച്ച് നേരം എടുക്കും ഒരു 5-10 മിനിറ്റ്സ് എടുക്കും ഇപ്പോൾ അരുന്ധതി ഉണ്ടായ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അമ്മ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്ത് ഉണ്ടാക്കിയിട്ടാ കൊടുത്ത് അതിനെന്താ പേര് പറയില്ല എന്താ പറയുക തേങ്ങാപ്പാലിൽ നിന്ന് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ആ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ഭയങ്കര വാസനയാണ് മാത്രമല്ല അത് എന്താ പറയുന്നത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് റെഗുലറായിട്ട് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ വരുന്നത് നമുക്ക് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും അതിൻ്റെ വേറൊരു രീതിയാണിത് ഹെയർ സ്പാ ആയിട്ട് അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ പാലൊന്ന് ഒന്ന് കുറുക്കിയെടുക്കും വെളിച്ചെണ്ണ തെളിയരുത് അതിന് മുന്നേ തന്നെ നമ്മൾ ഓഫ് ചെയ്യും ഒരു ക്രീമി ടെക്സ്ചറാണ് വരാൻ പാടുള്ളൂ കേട്ടോ ഇത് റെഗുലർ ബേസിസിൽ അറ്റ്ലീസ്റ്റ് മന്ത്ലി 2x നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഉറപ്പാണ് ഒരു 3-4 മന്ത്സിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റും പ്രത്യേകിച്ച് പറയാണ് ഇത് ഒരു ക്രീമി ടെക്സ്ചർ ആവാവൂ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ
ഇതിൻ്റെ എന്താ പറയുക വെളിച്ചെണ്ണ വന്നു തുടങ്ങും. സോ ആ സ്റ്റേജ് മാത്രം പ്രത്യേകിച്ച് നോക്കുകയുള്ളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾസ് ഉണ്ടാവും ആ സ്റ്റാർട്ടിങ്ങിൽ വെക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ബബിൾസിൻ്റെ ഇത് നന്നായിട്ട് കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ ക്രീമി ടെക്സ്ചർ വന്നിടും, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നേരത്തെ പേര് മറന്നു എന്ന് പറഞ്ഞാൽ വെന്ത വെളിച്ചെണ്ണ കേട്ടോ, തേങ്ങ പകരം നമ്മൾ വെന്ത വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ ഇത് എന്നിട്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം ഒരു ബൗളിലേക്ക് പാർത്താം. ഇത് ചൂടാറിക്കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് ജാറിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതിട്ടിട്ട് നമ്മൾ എത്രയാണ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുത്ത് വെച്ചാൽ, പക്ഷേ ഫ്രീസറിൽ വെക്കരുത്, കാരണം ഇതിൽ വീണ്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാലൊക്കെ വെക്കുന്ന ഒരു സ്ഥലമല്ലേ, അപ്പോൾ അവിടെ എങ്ങാനും വെച്ചാൽ മതി. പക്ഷേ നോട്ട് മോർ ദാൻ 1 വീക്ക്, കാരണം ഇതിൽ വേറെ കെമിക്കൽസും നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇരിക്കുന്നത് ഐ ഡോണ്ട് റെക്കമെൻഡ്. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, യൂഷ്വലി നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ഹെയർ സെക്ഷൻ ആക്കിയിട്ട് റൂട്ട്സിൽ അപ്ലൈ ചെയ്യുക, കോട്ടൺ എന്തെങ്കിലും വെച്ചിട്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ യൂഷ്വലി ഒരു 1 അവർ ഇത് ലീവ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, നീരിറക്കമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, കാരണം ചിലപ്പോൾ ജലദോഷമൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ ആദ്യം ഒരു 15 മിനിറ്റ്സ് വെച്ച് നോക്കുക, പിന്നെ നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒന്ന് കുറച്ചുകൂടെ കൂട്ടുക, അങ്ങനെ ടൈം ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വന്നാൽ മതി. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു 1 അവർ ലീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സ്റ്റീം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് റിയലി ഗുഡ്. അതായത് സ്റ്റീമർ വെച്ചിട്ട് സ്റ്റീം ചെയ്യാം, അതല്ലേ പിന്നെ സ്റ്റീമറൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ തേക്കി ടവൽ ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് അത് റാപ്പ് ചെയ്തൊരു 3-4 പ്രാവശ്യം അങ്ങനെ ചെയ്യും, ഒരു 5-10 മിനിറ്റ്സ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആറിയ ശേഷം ഒരു 1 അവർ കഴിയുമ്പോൾ ഹെയർ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്നത് മൈൽഡായിട്ടുള്ള ഷാംപൂ വെച്ചിട്ട്, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഒന്നും നിർബന്ധമില്ല കേട്ടോ, കാരണം ഇത് തന്നെ ഒരു കണ്ടീഷനിങ് ഇഫക്റ്റ് ആണ്. നിങ്ങൾക്ക് ഹെയർ കണ്ടാൽ മനസ്സിലാവും, കാരണം ഞാൻ അതിൻ്റെയും കൂടെ ബിഫോറും ആഫ്റ്ററും കൂടെ ഇടാം കേട്ടോ ഞാൻ, കാരണം ഇത് കഴിഞ്ഞപ്പോൾ ഹെയർ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും, മാത്രമല്ല ഭയങ്കര ഫ്രിസ് ഫ്രീ ആയിരിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഹോട്ട് എന്താ ബ്ലോ ഡ്രൈ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് ചെയ്ത് നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യാണ്. അപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്ത് അതിൻ്റെ എഫക്റ്റ് കളയരുത്, അത് നാച്ചുറലായിട്ട് എപ്പോൾ ഉണങ്ങുന്നു അത് ഉണങ്ങിക്കോട്ടെ, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് വൈഡായിട്ടുള്ള ഒരു കോംബ് വെച്ചിട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് പക്ഷേ ഞാൻ ഗ്യാരൻറ്റിയാണ്, ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മന്ത്സ് യൂസ് ചെയ്ത് നോക്കും, എന്നിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് പറയണം കേട്ടോ. ലൈക്ക് പക്ഷേ യൂസ് ചെയ്യുമ്പോൾ 6 മന്ത്സ് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ഗ്യാപ്പിൽ യൂസ് ചെയ്യരുത്, വീക്ക്ലി വൺസ് അതല്ലെങ്കിൽ പിന്നെ മന്ത്ലി അറ്റ്ലീസ്റ്റ് വൈസ് എങ്കിലും യൂസ് ചെയ്യണം, എന്നിട്ട് 6 മന്ത്സ് കഴിയുമ്പോൾ നോക്കുള്ളൂ. കാരണം ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്റ്റർ മാറുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഇത് ഞാൻ കുറച്ച് ഫ്രണ്ട്സിന് എൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് അവർ ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഇതധികം ചിലവൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ കാര്യമാണ്, വീട്ടിലുള്ള ഒരു കെമിക്കൽസോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണിത് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നത്. പണ്ട് അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഇതൊക്കെ പണ്ട് തേങ്ങാപ്പാലൊക്കെ തലയിൽ പരത്താറുണ്ട് അവരൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തൊരു സാധനമാണ്, കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ, പക്ഷെ ഒരു ഹെൽത്തി ഹെയറിന് വേണ്ടിയിട്ട് കുറച്ച് മെനക്കെടാമെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ദിസ് വാസ് ദ ഹെയർ സ്പാ, ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് പറഞ്ഞ ആ ഒരു ഹെയർ സ്പയുടെ വീഡിയോ ആയിരുന്നത്. ഹോപ്പ് യു ലൈക്ക്ഡ് ഇറ്റ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കമൻറ്റ് ബോക്സിലിടാം. ഇനി ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഞാൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊരു മെസ്സേജായിട്ട് ഇൻസ്റ്റയിൽ അയക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഈ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് അതെടുത്തിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഫിറ്റ് ആൻഡ് ബി ഹാപ്പി. കീപ് സ്മൈലിംഗ്.